നമസ്കാരം ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും ഇപ്പോ നിങ്ങളെ മാന്തി ഞങ്ങളെ ഖുർആൻ എന്താണെന്നും ഹദീസ് എന്താണെന്നും ലോകം അറിഞ്ഞു കേരളത്തിൽ നിന്നായിരിക്കും ഒരു പക്ഷേ വലിയ വിപ്ലവം ലോകത്തിലേക്ക് പുറപ്പെടാനായിട്ട് പോകുന്നത് നിങ്ങളെ പ്രാർത്ഥിച്ചും സമാധാന പ്രിയരായി ഞങ്ങളോടൊപ്പം കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലതാ ഞങ്ങൾക്കും നല്ലതാ അല്ലെങ്കിൽ സ്ഥിതി വളരെ മോശമാകും ക്രിസ്ത്യാനികൾക്ക് ഐക്യമില്ല ഹൈന്ദവർക്ക് ഐക്യമില്ല എന്നുള്ള തെറ്റിദ്ധാരണ അങ്ങ് മാറി ഈ അരമയുടെ മുമ്പിലോ അമ്പലത്തിന്റെ മുമ്പിലോ പുരുഷോലയുടെ മുമ്പിൽ നിന്നുകൊണ്ടോ ഞങ്ങൾക്ക് ഒരുമിക്കാനായിട്ട് വളരെ എളുപ്പമാ പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളോട് ഒരുമിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങളുടെ കഴിഞ്ഞകാല രഹസ്യങ്ങളും ഇനി നടപ്പാക്കാൻ പോകുന്ന ഹിഡൻ പദ്ധതികളൊക്കെ ഞങ്ങൾ തുറന്നു പറയും കേട്ടോ അത് നിങ്ങൾക്ക് ആപത്താ അതുകൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് നിങ്ങളുടെ സ്നേഹബുദ്ധിയെ ഓർപ്പിക്കുക നമുക്ക് സമാധാനത്തിന് കഴിയാം രണ്ട് ജിഹാദ് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചൊരിഞ്ഞു അങ്ങനെയെങ്കിൽ 25 ദിവസം കഴിയാൻ നിങ്ങൾക്ക് എന്തുമാത്രം മാന്തേണ്ടതായിട്ട് വരും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് പാലാ ബിഷപ്പിൻ്റെ ഒരു പ്രസംഗവും അതിലെ ചില കാര്യങ്ങളൊക്കെ വിവാദമൊക്കെ ആണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട സംസാര വിഷയം. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലെ മാമ മാധ്യമ പ്രവർത്തകരൊക്കെ വലിയ രീതിയിൽ ജിഹാദികളെ വെളുപ്പിക്കാനായിട്ട് കുമ്മായവും പുട്ടിയൊക്കെ ആയിട്ട് അവർ ക്വട്ടേഷൻ എടുത്ത് നിരന്ന് നിൽപ്പുണ്ട്. പക്ഷേ അപ്പോഴും കേരളത്തിലെ സാമാന്യ ജനങ്ങൾ ഇതിലെ നെല്ലും പതിരുമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വരുന്നു എന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ നമ്മൾ കേട്ട ഈ വീഡിയോയിൽ കണ്ട ഈ പുരോഹിതൻ അദ്ദേഹം ഒരല്പം ഭീഷണിയുടെ സ്വരത്തിലാണ് പറയുന്നത്. ഖുറാനും ഹദീസുകളും ഒക്കെ അതിൻ്റെ മലയാള പരിഭാഷ ഞങ്ങൾ പരിഭാഷപ്പെടുത്തി അത് പ്രചരിപ്പിച്ചാൽ എന്താവും ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാണ് അതിനകത്തെ ധ്വനി. കാരണം ചില ആയത്തുകളൊക്കെ മനുഷ്യർക്ക് വായിക്കാൻ പറ്റുന്ന സംഗതികളല്ല, അല്ലെങ്കിൽ അത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമാണ്. മുമ്പൊക്കെ ഇവർ പറയുമായിരുന്നു പഠിച്ചിട്ട് വിമർശിക്കൂ പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന്. അങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിൽ ചിലതൊന്നും മനുഷ്യകുലത്തിന് ചേർന്നതേ അല്ല എന്ന് മനസ്സിലായത്. അത് വ്യക്തമായിട്ടും മനസ്സിലാക്കിയ പുരോഹിതനാണ് ഇപ്പോൾ ഭീഷണിയുടെ സ്വരത്തിൽ പറയുന്നത്, നിങ്ങൾ ഇവിടം കൊണ്ട് നിർത്തിയാൽ നിങ്ങൾക്ക് നന്ന്, ഇല്ലെങ്കിൽ ഈ ഖുറാനിലെയും അല്ലെങ്കിൽ ഹദീസിലെയും ഒക്കെ ഉള്ള ചില ആയത്തുകൾ ഞങ്ങൾ മലയാളീകരിച്ച് എല്ലാ ജനങ്ങളിലും അത് എത്തിച്ചു കൊടുത്താൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല, ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു വിപ്ലവത്തിൻ്റെ തുടക്കം ഈ കൊച്ചു കേരളത്തിൽ നിന്നായിരിക്കും എന്നൊക്കെ അദ്ദേഹം ഒരു ചെറിയ ഭീഷണിയുടെ സ്വരത്തിൽ പറയുന്നുണ്ട്. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുക, പണ്ട് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കാലമല്ല, ഇന്ന് അവർക്ക് വളരെ നന്നായിട്ട് തന്നെ പ്രതികരിക്കാനറിയാം. അന്നത്തെ പോലെ ഒരു റോബോട്ടല്ല, അതായത് കീ കൊടുത്താൽ മാത്രം ചലിക്കുന്ന ഒരു റോബോട്ടല്ല ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന് എന്നെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ ജിഹാദി ചിന്താഗതിയുള്ളവർ മനസ്സിലാക്കിയാൽ നന്ന്. ഇതേപോലുള്ള നിരവധി ആളുകളുടെ പ്രതികരണമുണ്ട്, നമ്മൾ ഓരോന്നായിട്ട് നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.